വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ മുട്ടമാലയുടെ റെസിപ്പിയുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പൊ ഞാൻ പെരുന്നാളിന്റെ വീഡിയോയിൽ മുട്ടമാലയുടെ റെസിപ്പി ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെരുന്നാളിന് ഉണ്ടാക്കിയത് കൊണ്ട് 80 മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പക്ഷെ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് 10 മുട്ടയും അതിൻ്റെ അളവും വെച്ചാണ്. അതല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകും. ഞാനിവിടെ 80 മുട്ടയിലോട്ട് 25 താറാമുട്ടയാണ് എടുത്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഞാൻ കാണിക്കാൻ പോകുന്നതിൽ 10 മുട്ടയിൽ 2 താറാമുട്ടയാണ് കൂട്ടിയിട്ടുള്ളത്. താറാവുമുട്ട കൂട്ടാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. താറാവുമുട്ട കൂട്ടിയാൽ മുട്ടമാലക്ക് നല്ലൊരു സ്റ്റിഫ്നെസ്സും നല്ലൊരു യെല്ലോ കളറും കിട്ടും. ഇനി നമുക്കിത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. 2 ബൗൾ എടുത്ത് വെച്ച് ഒരു ബൗളിൻ്റെ മുകളിലോട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇനി അരിപ്പയിലോട്ട് മുട്ടയുടെ മഞ്ഞയും മറ്റേ ബൗളിലോട്ട് വെള്ളയും വേർതിരിച്ചെടുക്കാം. കൈവെള്ളയിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളയും മഞ്ഞയും പെട്ടെന്ന് വേർതിരിച്ചെടുക്കാം. ഇനി ആ മഞ്ഞ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. മഞ്ഞയിൽ വെള്ളയും ആവരുത്, വെള്ളയിൽ മഞ്ഞയും ആവരുത്. ഇനി നിങ്ങൾക്കിത് പെട്ടെന്ന് വേർതിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ് മുട്ട ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വേർതിരിച്ച് വെള്ളയും മഞ്ഞയും എടുക്കാം. ഇനി അരിപ്പയിലിട്ട മഞ്ഞ ഒരു സ്പൂൺ കൊണ്ട് ഇടക്കിടക്ക് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിൽ പെട്ടിട്ടുള്ള വൈറ്റ് പാർട്ടൊക്കെ ഉണ്ടെങ്കിൽ അരിപ്പയിൽ തങ്ങി നിന്നോളും. അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ ഞാൻ എല്ലാ മുട്ടയും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സ്പൂൺ കൊണ്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഒരുപാട് ഇളക്കി പതപ്പിക്കരുത്, ഒന്നൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി. നമുക്ക് മുട്ടമാല ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അതിനായി 2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് 1 കപ്പ് പഞ്ചസാരയും ഈ അളവിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് വീഡിയോ ഒന്ന് സ്കിപ്പായതാണ്. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതുപോലെയുള്ളൊരു ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ മൂടിയിൽ 3 ഹോൾ ഇട്ട് കൊടുക്കണം. ഹോളിന് വലിപ്പം കൂടിപ്പോവരുത്. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ചു വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ മുട്ടയുടെ വെള്ള ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്തെടുത്താൽ മുട്ട പഞ്ചസാരയിലുള്ള അഴുക്കും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇതിൽ പറ്റിപ്പിടിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ നമ്മുടെ മുട്ടമാലക്ക് നല്ല കളറുണ്ടാവുകയുള്ളൂ, മഞ്ഞക്കളർ കിട്ടുകയുള്ളൂ. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കോരി മാറ്റാം. ഇനി ഏലക്കായയുടെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിലോട്ട് 2-3 ഏലക്കായ പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ബോട്ടിലോട്ട് എഗിയോക്ക് മാറ്റി ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം. നല്ലപോലെ 10 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഇങ്ങനെ കുമിളകൾ വരുമ്പോൾ ആണ് ചുറ്റിച്ചെടുക്കേണ്ടത്. റൗണ്ടായി ചുറ്റിച്ചെടുക്കുക, ഹൈ ഫ്ലെയിമിലായിരിക്കണം. കുറച്ചേ കുറച്ചായിട്ട് ചുറ്റിച്ചെടുക്കണം, ഒരുപാട് അങ്ങനെ ചുറ്റിച്ചെടുക്കരുത്. ഇനി ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് കൊണ്ട് ഇളക്കി കൊടുക്കുക, തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. 2 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. നമുക്കിനി ഇത് കോരിയെടുക്കാം. കോരിയെടുക്കുന്ന സമയത്ത് ഇതിലോട്ട് കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കണം. ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പാത്രത്തിൽ വെള്ളം അടുത്ത് തന്നെ വെച്ചാൽ മതി. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും, 2 മിനിറ്റൊക്കെ മതി ഇതിൻ്റെ ടൈം. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു ഡിഷ് വാഷിൻ്റെ അടപ്പിട്ട് കൊടുത്തു ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം. നല്ലവണ്ണം ചൂടുവെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അതൊരു ബോട്ടിലിട്ട് കൊടുത്ത് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം. പിന്നെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് കൈവിടാതെ ചുറ്റിച്ചെടുക്കണം, അതല്ലെങ്കിൽ മാല പൊട്ടിപ്പോവും.
നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം കൊണ്ട് മുട്ടസുർക്ക ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഒരു ബീറ്റ്റൂട്ടിന്റെ പകുതി എടുത്ത് ഇതുപോലെ കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം. നല്ലവണ്ണം തിളപ്പിച്ചതിന് ശേഷം ഒന്ന് ചൂടാറിയാൽ നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് നന്നായി അരച്ചെടുക്കണം. ഇതിലേക്ക് വേറെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്, ഈ തിളപ്പിച്ച വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഇതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി അരിച്ചെടുക്കാം. ചുക്കയിലോട്ട് പല കളർ ആഡ് ചെയ്തിട്ടാണ് അന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തിരുന്നത്. അപ്പോൾ ഒരു കളർ ഇതാണ് ആഡ് ചെയ്തിരുന്നത്. ഇത് ബീട്രൂട്ടിൻ്റെ കളർ ആഡ് ചെയ്താൽ നമുക്ക് ഒരു പിങ്ക് കളർ കിട്ടും. പിന്നെ അതല്ലെങ്കിൽ മുട്ടയുടെ വെള്ള വെറും ഏലക്കായി പഞ്ചസാരയും ഇട്ടും അടിച്ചെടുക്കാം. അതല്ലെങ്കിൽ കുറച്ച് പാൽപ്പൊടി ഇട്ടും അടിച്ചെടുക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ബൗളിലോട്ട് കുറച്ച് ബീട്രൂട്ടിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് എഗ്ഗ് വൈറ്റ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 2 ഏലക്കായും ഇട്ട് കൊടുത്ത് നന്നായി അടിച്ചെടുക്കാം. അപ്പം നമുക്ക് ഇനി സ്റ്റീം ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് പുരട്ടി അടിച്ചെടുത്ത എഗ്ഗ് വൈറ്റ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു അലുമിനിയം ഫോയിൽ കൊണ്ട് നന്നായി കവർ ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ആയാലും മതി. ഇത് സ്റ്റീമാവുമ്പോൾ അതിലോട്ട് വെള്ളം ആവാതിരിക്കാനാണ്. അപ്പം നമുക്കിതൊരു ഇഡ്ലി പാത്രത്തിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മുട്ടമാലയും മുട്ടസുർക്കയും റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.